ഹലോ മച്ചമ്മ, എസ് പി ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ അഞ്ചാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 800 മുകളിലുള്ള ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ലഭിച്ചിരിക്കുന്നത് 1.5 കോടിക്ക് മുകളിലാണ് എന്നുള് ളതാണ്. സിനിമയുടെ ഫൈനലായി പ്രതീക്ഷിക്കുന്നത് 2.25 കോടിക്ക് മുകളിലായിരിക്കും. അതായത് ഇന്ന് സിനിമ ഒരുപക്ഷെ 3 കോടിയിലേക്ക് എത്താനുള്ള ചാൻസുകൾ ഏറെയാണ്. ഒരുപക്ഷെ അതിൻ്റെ ജസ്റ്റ് താഴെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇതുവരെയുള്ളത് 40% മുകളിലുള്ള ഓക്യുപ്പൻസിയിലാണ് സിനിമയുടെ പോകുന്നത്. ഈവനിങ് നൈറ്റ് ഷോസ് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ 3 കോടിക്ക് മുകളിൽ പോയാൽ അത്ഭുതപ്പെടാനുമില്ല എന്നുള്ളതാണ്. ഇന്ന് സിനിമയുടെ ഔദ്യോഗികമായി 50 കോടി തികഞ്ഞ ഒരു കാര്യം മമ്മൂട്ടി തന്നെ പുറത്തുവിടുകയാണ്. 52 കോടിയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന 4 ദിവസം കൊണ്ട്. ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ 60 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് സിനിമയെക്കുറിച്ച് തോന്നുന്നത് ഒന്ന് പറയാം. എന്താണെങ്കിലും സിനിമ 50 കോടി കയറിയാൽ സന്തോഷമുള്ളവർ പറയുക, വിഷമമുള്ളവരും ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം. എന്താണെങ്കിലും വേൾഡ് വൈഡായിട്ട് 70 രാജ്യങ്ങളിലാണ് ഈ സിനിമ ഇന്ന് റിലീസാക്കപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമയായി മാറുകയാണ്. 100 കോടി എന്നടിക്കും എന്നുള്ളതാണ് ചോദ്യമായി വരാൻ നിൽക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണ്. തമിഴ് തെലുങ്ക് സിനിമകളെ പോലും വെല്ലുവിളിക്കുന്ന ലെവലിൽ തന്നെയാണ്. കാരണം മലയാളികൾ എന്നും ആ സിനിമയ്ക്ക് പുറകെ പോകുമ്പോൾ ഇന്ന് മലയാളിക്ക് സ്വന്തമായി ഒരു സിനിമ ലഭിക്കുന്നു. അത് ആദ്യമായിട്ടാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ടർബോ ജോസ് തുടങ്ങി വെക്കുന്നത് അമ്മാതിരി ഒരു തുടക്കമാണ്. 52 കോടി 11 ലക്ഷം രൂപയാണ് ഇതുവരെ സിനിമ നേടിയിരിക്കുന്നത്. ഇന്ന് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഴിഞ്ഞാട്ടം തന്നെയാണ്. അതിഗംഭീരമായിട്ട് തന്നെയാണ് ഇന്ന് ബുക്കിംഗ്. നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്യുന്ന ഗ്രേറ്റ് മീൻ.